ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പുതിയ റോഡ് ലുക്കാനയുടെ കൊമോഡോ എന്ന് പറയുന്ന പുതിയ റോഡും അതുപോലെ തന്നെ ഡൈവയുടെ ഒരു റെവറോസ് EX 4000 എന്നുള്ള റീലും നമ്മൾ പുതുതായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടൈം ട്രൈ ചെയ്തപ്പോഴും നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ അമൂറിന്റെ കുട്ടികളും പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു റീലിന്റെ മേലക്കുള്ള ഒരു അമൂർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഇടക്ക് നമ്മൾ കുറച്ച് ഒരു രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ഒക്കെ പാടായിട്ടാണ് ഇപ്പൊ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സൈസ് മീനിന്റെ സ്ട്രൈക്കും അതുപോലെ മിസ്സാവുന്നതും ഒക്കെ പാടെ ചേർത്തിട്ട് അത്യാവശ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതും എല്ലാം പാടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു റോഡും റീലും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റോഡും റീലും ഉപയോഗിച്ച് പിടിക്കും, നമുക്ക് ആ മീനിന്റെ സ്ട്രൈക്ക് കിട്ടുമ്പോൾ അതിനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ പുതുതായിട്ട് റോഡും റീലും നമ്മുടെ കയ്യിൽ കിട്ടി അത് യൂസ് ചെയ്ത് അതിനകത്ത് നല്ലൊരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ റോഡിനും റീലിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ഈയിടായിട്ട് വളരെ മോശമാണ് എങ്കിലും അതിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കും മീൻ മിസ്സാവുന്നതൊക്കെ പാടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നിന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് ഇപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തൊക്കെ സമയം ഏകദേശം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയം ലോ ടൈഡ് ആയിക്കൊണ്ട്, അതായത് ഹൈ ടൈഡിൽ നിന്ന് ഇറങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു ടൈമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 6 മണി കഴിഞ്ഞ് 6:15 ആ സമയമായിട്ടുണ്ട്. കടലിലെ പണിക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 13 ഗ്രാമാണ്, അതുകൊണ്ട് വളരെ സ്ലോ റിട്രീവ് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് കല്ലാണ് മുന്നിലോട്ട് ഇവിടെയൊക്കെ പൊഴിഞ്ഞു വീണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്നൊക്കെ ഒരു മീൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം അത്രയും കല്ലിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ആ മീനിനെ പൊട്ടിക്കല്ലേ. മൊയ്തീനുണ്ട്, മൊയ്തീൻ അത് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ കളറാണ് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് വെള്ളമായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എറിഞ്ഞ് വിടുന്ന ആ ഒരു സ്പോട്ട് ഭയങ്കര ക്ലിയറും അതിൻ്റെ പുറത്തോട്ട് അവിടെ നിന്ന് അടിച്ചു വന്നിട്ടുള്ള തിരൻ്റെ കലക്കും അത് കിടന്ന് ഇങ്ങനെ തിരിയാണ് ഇവിടെ. അപ്പോൾ ഇത് തിരിച്ചു പോലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എത്രമാത്രം വിഷ്വൽസ് ക്ലിയർ ഉണ്ടാകുന്നു ഇവിടെ, കാരണം നേരെ വെളുത്ത് വരുന്നതും ഉള്ളത്. ചെമ്പല്ലിയാ, ചെമ്പല്ലിയെന്ന് ആച്ചാതി സാറോ വലിച്ചെടുത്ത് ഓടി പൊട്ടി. ഡ്രാഗ് ലൂസ് ഇട്ടായിരുന്നു, അരി അടിച്ചാൽ വെച്ചിട്ട് റൈഡ് പൊട്ടിച്ചു വരഞ്ഞു പൊട്ടിയതാ. ഞാൻ പറഞ്ഞില്ല അത്രയും കല്ലാണ് ഇവിടെ, നമുക്ക് കിട്ടൂല. അല്ല ഹെവി തറ ഹെവി തറടാ, സ്റ്റിക്കൊക്കെ പോട ആകെ കെട്ടി വളഞ്ഞു ആഴ്ച അവിടുന്ന് അടിച്ചേ മേലെന്ന് അതിനെ തന്നെ പിടിക്ക പോയിട്ട് കിടക്കോ പറയാൻ പറ്റില്ല. നേരം വെളുത്ത് വരുന്ന സമയമുണ്ട്, നേരെ തുറയില്ല. നമ്മൾ കുറച്ചും കൂടി ഡ്രാഗ് ടൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ, നമ്മൾ റിട്രീവ് ചെയ്യാൻ പോവാണേ. അച്ഛേ അടിപൊളി പാരച്ചി നേറിയാന്ന് ചുറ്റെടുക്കട്ടെ. ആ അന്ന് കിട്ടിയ സീസണേ
കുഴപ്പമില്ലേട്ടാ. ഒന്ന് ചെറിയ ലൂറിനെ അവർ ഒന്ന് അടിക്കും, ഒന്ന് ചെറിയ ലൂറ് കാണിച്ചിട്ടുണ്ട്. ചെറുതാണ്. എന്താണ് പത്ത് 400 ഗ്രാം ഉണ്ടാവും കേട്ടോ. ടൈഗർ പോയിന്റിനകത്ത് കിട്ടിയ ആദ്യമേ ചെറുതാണ്. എന്തേ തരിയാ ആർക്കേ? നമ്മളത് റിലീസ് ചെയ്യാൻ പോണേ. അച്ചോ കണ്ണുകൊടുക്കാനോ പോകും. റെക്കോർഡിംഗ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക്. ആകെ പണിയായി, റൈഡ് കാണുന്നില്ല. പോയി പോയി പോയി. ആ ടൈറ്റ് വിട്ടുപോയി, അതുണ്ടത്. നല്ല സൈസ് ഉണ്ടായിന്, ജസ്റ്റ് കേട്ടോ. ഞാനിപ്പോ ഈ ഉക്കേ വരുതി ഇട്ടതാണ്, വരുതി ഇട്ടതാണെന്ന് അറിയാ. ചെറുനാക്ക് റെഡി ആയിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്തോടെ മീൻ അടിച്ച് വിസായത് നല്ല പോലെ ഉക്കായിട്ടില്ലേ. നല്ല മാട്ട് വരാം. ഞാൻ നരിയല്ല, ആ ചെമ്പല്ലി എടുക്കണ പോലത്തെ എടുക്കല എടുത്ത്. ഷേ, ഭാഗ്യല്ലോ ബാബാക്ക. കുറച്ച് ഡ്രാഗ് ടൈറ്റിൽ ഇട്ടിന്ന്, ഡ്രാഗ് കുറച്ചായിരുന്നു ടൈറ്റിൽ വെച്ചിരുന്നു. പിന്നെ നമുക്ക് ഭാഗ്യല്ല കേട്ടോ, ഭാഗ്യല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കുറെ ജെല്ലിമ്പളൊക്കെ അവിടെ ഇട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷെ കാര്യമില്ല, അവസാനം നമ്മൾ ഈ ഒരു കളറത്, ഏതിൻ്റെയെന്ന് എനിക്ക് ഓർമ്മയില്ല, നല്ല പഴക്കമുള്ള ഷിമ്പാണ് ബാഗിൽ കിടന്നിന്നേന്ന്. അപ്പോൾ ഞാനിതിൻ്റെ ഉക്കൊക്കെ ഒന്ന് കല്ലിലിട്ട് വരുതി എടുത്തതാണ്, നല്ല റെസ്റ്റ് കയറി കിടക്കിയത്. അതാണ് ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് മാട്ടുകോരാണ് അടിച്ചത്, അത് മിസ്സായി പോയിട്ടാണ്. ഞാൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ഇറങ്ങാം. വെള്ളം ലോട്ടായിട്ടിലാണ് നിങ്ങൾ പറഞ്ഞൊക്കെ, ആ സൈഡ് കയറിക്കാം. അപ്പോൾ അവൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നിട്ടാണ്. മീൻ അപ്പോൾ അവിടെ നിന്ന് കുറഞ്ഞു പോയി. ഈയിടായിട്ട് പോക്കോട് പോക്കാല്ലേ മീൻ ബാബാ, കണ്ടത് ഒന്ന് കയറി കിട്ടാത്തേ. കടിക്കാതെ കടിച്ച് കുറേ ദിവസം ആയിട്ടാ, കുറച്ച് കുഴപ്പമില്ലാത്തൊരു കാരണമുള്ള മീൻ കടിച്ചത്. എത്ര എത്ര 2 മാസത്തിന് മേലായി നല്ലൊരു മീൻ, കൃത്യമായിട്ട് ഒരു മീൻ കടിച്ചിട്ട് തന്നെ. നരിയാ ആ ഞാൻ ഇൻ്റെ ഓൺ ആക്കിക്കണം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ തരുന്നേ. നരിയണേണോ കണ്ടീന്നാ മേലൊക്കെ ഓടണ്, മേലൊക്കെ നിൽക്കണേ. ആ നരിയണേണ്, അങ്ങോട്ടാലോ നിൽക്കണ മീന്. ചെറുതാ നോക്കാ, ആ നൂല് നൂലുകളുടെ കട്ടുണ്ടിട്ടാ, നിങ്ങളെടുക്കോ. ചെറിയ കൊളത്തോളൂ, ചെറിയ കൊളത്തോളൂ. ആ മതി, ഓക്കെ. ആ റെഡിയാണല്ലോ, നോക്കി കയറിട്ടാ. എന്നാത്ത് അടിപൊളി, ഒന്ന് എടുക്കാം. ആ അത് ഇറക്കിങ്ങാ, ഓക്കെ. രണ്ടാമത്തെ ഇട്ടാ
ചെമ്പല്ലിയ നൂറ അടിപൊളി മൊയ്തീനൊരു അമ്മൂറും കൂടി കിട്ടിയിട്ടാ നേരത്തെ ഒരു വറ്റ കിട്ടിയെന്ന് അപ്പൊ അതേ സെയിം ഷാർ തന്നെ അല്ലേ പ്രെഡേറ്റർ ഗ്രീന് അതിനകത്തൊരു അമ്മൂറ അപ്പൊ അല്ലെ അരക്കിലോന്റെ ഉണ്ട് അല്ലേ ആ അതായത് കല്ലിന്റെ കയ്യിൽ ഗുണമുണ്ടാ ഇപ്പറാണോ